ഏത് സെറ്റിങ്സ്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു 60 Hz ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ 60 Hz ആണ് ഇപ്പോൾ സെൻട്രലിലോട്ട് വന്നത്. ഞാനിപ്പോൾ എക്സാക്ട്ലി കൊടുത്തിരുന്ന എനർജി എന്ന് പറയുന്ന സ്പീക്കറിൽ എനിക്കൊരിക്കലും 60 Hz സെറ്റ് ചെയ്തുകൂടാ, കാരണം ആ സ്പീക്കർ 110 എങ്ങാണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അതൊരു 60 Hz വരെ പോകുന്ന പ്രിയപ്പെട്ടവനെ തിരിഞ്ഞ് നമ്മ യാർ ലവ്ല ഇറങ്ങുന്നില്ല. சின்ன சின்ன கோபம், பொசசிவ்னஸ், முக்கியமாக ஈகோ, இதுதான் எங்களை பிரிச்சிருச்சு. நான் அவளை போக விட்டுருக்கூடாது. ஹலோ, என் பேர் அருண் தான். ஞான் பேசிக்கலி ட்ரிவாண்ட்ரத்துனா. ஞான் சரிக்கு ஒரு வ்ளோகரோ அல்ல இங்கே ஒரு ரீதியிலொரு வீடியோ எடுத்த எக்ஸ்பீரியன்ஸோ அல்ல இது பிரசன்ட் செய்த ஸ்கில்லோ ஒன்றும் எங்களுக்கு இல்லை. നിങ്ങളിപ്പോൾ ആ ടി വിയിലെ റൈറ്റ് സൈഡിലെ ടൈം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പല വീഡിയോയും പലപ്പോഴായിട്ട്. അതായത് എനിക്കൊന്ന് ഇൻട്രൊഡക്ഷൻ തന്നെ ഞാനൊരു 10-12 പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽസ് മോശമായതിൻ്റെ പേരിലായിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് റൂഡായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയി കാണത്തില്ല. അതിന് നിങ്ങളുടെ അടുത്ത് ഐ എം എക്സ്ട്രീംലി സോറി അങ്ങനെ നിങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ. കാരണം ഞാൻ ആദ്യം പല വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോൾ എനിക്ക് പ്രശ്നമായിട്ടുണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ, ഞാനൊരു പതിവായിട്ട് നിങ്ങൾക്ക് ഡെയിലി വീഡിയോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി വീഡിയോ അങ്ങനെ ഇടുക എന്നുള്ള എൻ്റെ ഇൻറ്റൻഷൻ അല്ല. എനിക്ക് ഒരു 8 വർഷമായിട്ട് ഈ ഒരു ഹൈ എൻഡ് ഓഡിയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രേഡ് ഓഡിയോ എൻ്റെ ഉള്ള യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ, നമ്മൾ വർഷങ്ങൾ കൊണ്ടാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. കാരണം ഇന്ന് നമുക്കുള്ളൊരു വീഡിയോ അവൈലബിലിറ്റി വന്ന് ഞാനിന്ന് ഇത് സെറ്റപ്പ് ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊന്നും ഇല്ല. പല ബ്രാൻഡും നമ്മൾ കേൾക്കുന്നത് തന്നെ വളരെ ചുരുക്കമായിട്ടായിരുന്നു. അപ്പം ഈ പറയുന്ന താല്പര്യം കൊണ്ട് മാത്രം പാഷനേറ്റ് ആയിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് വന്ന സംഭവമായതുകൊണ്ട് എൻ്റെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകൾ ഷെയർ ചെയ്താൽ പലർക്കും അത് ഉപയോഗപ്പെടുകയും ചിലപ്പോൾ പലരുടെയും പൈസ തന്നെ സേവ് ആകുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ എല്ലാം അത്യാവശ്യം ഒരാൾക്ക് വേണ്ട സംഭവങ്ങൾ എന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഞാൻ ഓരോ വീഡിയോ അല്ലെങ്കിൽ 2-3 പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൽ കണ്ടൻറ് ചെയ്യാനായിട്ട് ഞാനൊരു ഇതിൻ്റെ ഒരു പ്രൊഫഷണലോ ഒരു സൗണ്ട് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു റൂം കറക്ഷൻ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ചെയ്യുന്ന കൺസൾട്ടൻ്റോ ഇങ്ങനെയൊന്നുമല്ല. പറഞ്ഞ പോലെ ഞാനൊരു ഡെയിലി 8 മണിക്കൂർ ജോലി ചെയ്യുന്നൊരു IT തൊഴിലാളിയാണ്. നല്ല തിരക്കാണ്, നമ്മുടെ പ്രൊഫൈലിലുള്ളവർക്ക് അറിയാം, അല്ലാത്തവർ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു തിരക്കിനിടയിൽ ഞാനൊരു ട്രാവൽ ഫ്രീക്കോ വഫോ അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്. വർഷങ്ങളായിട്ട് എനിക്ക് പാട്ട് കേൾക്കാനും ഇങ്ങനെയുള്ളതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചെറുതിലെ മൂലം ഉണ്ടായിരുന്നൊരു പാഷൻ നിലനിന്ന് വന്നത് ഈ ഒരു ഇതിനോടൊക്കെ ഉള്ള താല്പര്യം. ഞാൻ എന്നെ വലിയ ഓഡിയോ ഫയലൊന്നും അല്ലെങ്കിലും ഒരു ഓഡിയോ ഹോളിക്കാണ്, എനിക്ക് അതിനോടുള്ളൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. ഞാൻ സമ്പാദിച്ച നല്ലൊരു പങ്ക് എമൗണ്ട് ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത്, നമ്മൾ വേണ്ടുന്ന രീതിയിലും വേണ്ടാത്ത രീതിയിലും ഒക്കെ സ്പെൻഡ് ചെയ്ത്. ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരാളെ, ഒരു ബേസിക് ഒരാൾ, അതായത് ഒരു സ്റ്റാർട്ടിങ് ഇതിനകത്ത് പറ്റി ഒന്നും അറിയാത്ത ഒരാൾ കുറേ കാശ് കൊണ്ട് കളയുന്നതിൽ നിന്ന് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഇതിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഹെൽപ്പാവും എന്നെനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഇത് മാത്രം എനിക്ക് മുഖമൊന്നും കാണിച്ച് ചെയ്യാൻ മാത്രമുള്ള കോൺഫിഡൻസോ അല്ലെങ്കിൽ എനിക്ക് അത്ര, ഞാൻ ബേസിക്കലി ക്യാമറ ഷെയാണ്. അപ്പോൾ അങ്ങനെ ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും തോന്നണ്ട, എൻ്റെ മുഖമല്ലല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം മാസ്കൊക്കെ ഇട്ടിരിക്കാം, അതിനെക്കാട്ടിലും ബെറ്റർ ഇതാണ്. ഈ വീഡിയോയുടെ ക്വാളിറ്റി ഇഗ്നോർ ചെയ്യണം കേട്ടോ പ്ലീസ്. ഞാനത് എനിക്ക് അത്രയും ഞാൻ ഫസ്റ്റ് വിനാമ്പിൻ്റെ ഇട്ടെന്നാണ്. അത് നമുക്ക് ഭയങ്കര നമ്മുടെ ഒരു അത് വിനാമ്പിനൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇല്ലല്ലോ, വിനാമ്പ് അറിയാവുന്ന ജനറേഷനിലുള്ളവർക്ക് അറിയാം. ഒരു നമ്മളൊരു സാധാരണ ഒരു ആംപ്ലിഫയറിൽ നിന്ന് നമ്മളൊരു ക്രിയേറ്റീവ് എന്നൊക്കെ പറയുന്ന ഒരു സൗണ്ട് ഗാർഡൊക്കെ വെച്ച് നമ്മൾ പാട്ട് കേൾക്കുന്ന ഒരു കാലഘട്ടം ഇത് പറയുന്ന മനസ്സിലാകും. അതായത് ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊക്കെ ഇത് അറിഞ്ഞുകൂടാത്തൊന്നുമല്ല. അന്ത കാലത്ത്, അതായത് ഒരു 2008 അല്ലെങ്കിൽ ഒരു 2006 കാലഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു SB Live എന്നൊക്കെ പറയുന്ന കാർഡൊക്കെ ഭയങ്കര ഇതാണ്. അന്ന് നമ്മൾ
ഒരു 40-40 ആംപ്ലിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പീക്കേഴ്സ് ചെറുതാവുന്നു, പെർഫോമൻസ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം, എന്താ സംഭവം, അയ്യോ ചെറിയ സ്പീക്കേഴ്സിൽ ഇത്രയും വോളിയൂമോ, ഇതിൻ്റെ ഇവരിത് എങ്ങനെ ആംപ്ലിഫയറിൽ ട്യൂൺ ചെയ്ത് വെക്കുന്നു എന്നൊക്കെ ഉള്ളത് ഭയങ്കര കാര്യം തന്നെയാണ്. അന്നത്തെ പുലിയായിട്ടുള്ള ആൾക്കാർക്ക് പോലും അത് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ട്രിബ്യൂട്ടായിട്ട് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഏതെങ്കിലും ഒരു നോൺ കോപ്പി റൈറ്റ് ഒരെണ്ണം അത് നല്ലതൊന്നും ഏതാണെന്ന് പോലും അറിയില്ല. Don't we miss